హల్లెలూయా హల్లెలూయా యేసువే ఆరాధన యేసువే ఆరాధన యేసువే స్తోత్రం యేసువే స్తోత్రం ప్రియపడ సహోదరంగలే ഒരു കുടുംബത്തിൽ യേശുവിൻ്റെ വചനങ്ങൾ എങ്ങനെയാണ് ആ കുടുംബത്തെ അനുഗ്രഹത്തിലേക്ക് നയിച്ചത് എന്ന് അവരുടെ വാക്കുകളിലും തന്നെ ഇപ്പോൾ നമുക്കൊന്ന് ശ്രവിക്കാം. എൻ്റെ പേര് സിൽവി, പള്ളിക്കുമാലയിൽ വീട്ടുപേര്. 8 വർഷങ്ങളായിട്ടും സിൽവിയുടെ സ്ഥലം എവിടെയാ? ചുങ്കക്കുന്ന്. ചുങ്കക്കുന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് അങ്ങനെയാണോ? കണിച്ചാറ്. കണിച്ചാറ് ദേശത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ശേഷം 8 വർഷങ്ങൾക്ക് ശേഷം വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ടും ഇവർക്ക് മക്കളുണ്ടായിരുന്നു. ഞാൻ പകല് ഈ അമ്മ സഹോദരി അവിടെ നിന്ന് കണിച്ചാറിൽ നിന്ന് ഈ പള്ളി വന്നിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ഉച്ചയ്ക്ക് കുർബാന അർപ്പിക്കാൻ ചെല്ലുമ്പോൾ സഹോദരി പള്ളിയിലിരിക്കുകയാണ്. അച്ഛ ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ്? വിഷയം പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്നോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, സഭ സമ്മേളിക്കുമ്പോൾ പറഞ്ഞാൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കുടുംബത്തിന്. അങ്ങനെ ഇപ്പോൾ അത് രേഖപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ട് ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനം കണിച്ചാറ് പള്ളിയിൽ വെച്ച് കൂടുവാനിടയായി. ആ സമയത്ത് ഒത്തിരി സ്തുതിച്ച് പ്രാർത്ഥിച്ച സമയത്ത് അച്ഛൻ 11 ദമ്പതിമാർക്ക് മക്കളെ കൊടുക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനതിലൊരാളായിട്ട് ഞാനും വിശ്വസിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. അധികം താമസിച്ചാൽ തന്നെ ഞങ്ങൾക്കും ഒരു കുഞ്ഞിനെ തന്ന് ഇത്രേ മാസം തന്നെ ഗർഭിണിയായി. ഇതാ ആ കുട്ടിയുമായിട്ട് ഇന്ന് ഇവിടെ എടൂർ കൺവെൻഷനിൽ വന്ന് കർത്താവിനെ മാറ്റപ്പെടുന്നതാണ്. അപ്പൊ കണിച്ചാറ് കൺവെൻഷൻ കഴിഞ്ഞ് എടൂർ കൺവെൻഷന് വേണ്ടി വർഷങ്ങൾ കുറെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് നമ്മുടെ ഇതേപോലെ കൺവെൻഷനിൽ കൂടുന്ന പോലെ ഈ സഹോദരി കൂടുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായിട്ട് മക്കളില്ല എന്നുള്ള വേദനയോടുകൂടിയാണ് ഇവർ യേശുവിനെ ആരാധിച്ചത്. അന്ന് കർത്താവ് നൽകിയ പ്രേരണ അനുസരിച്ച് പറഞ്ഞു, ദൈവമക്കളെ എല്ലാവരും കരങ്ങൾ ഉയർന്ന് ഉറക്കെ സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞ് ജനങ്ങൾ അന്ന് ഏതാണ്ട് 100,000 ആളുകൾ വന്നു ഞാൻ കണക്കാണ്. അങ്ങനെ 10,000 ഇങ്ങനെ കൂടി വലിയ സ്വരത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു മെസ്സേജ് തന്നു. ആ മെസ്സേജ് പ്രകാരം 11 ദമ്പതികൾക്ക് കുട്ടികളെ കൊടുക്കുന്നതായി സന്ദേശം. അത് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഈ സഹോദരി വിശ്വസിച്ചിട്ട് പറഞ്ഞു, കർത്താവേ എൻ്റെ കുടുംബത്തിൽ മക്കളില്ല, ആ 11 ദമ്പതികൾ ഒരു കുടുംബം ഞങ്ങളുടെ കുടുംബം ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ അതങ്ങോട്ട് സ്വീകരിച്ച് ദൈവം അങ്ങോട്ട് ബ്ലെസ് ചെയ്ത് അധികം താമസിച്ച തടസ്സങ്ങൾ മാറി ഇവർ ഗർഭിണിയായി. പിന്നെ കുട്ടിയെ പ്രസവിച്ചു. ഇതാ കുട്ടിയുമായിട്ട് ഇന്നിവിടെ വന്ന് യേശുവിനെ മഹത്വപ്പെടുത്തുകയാണ്. നല്ല ഉത്സാഹത്തോടെ വീശി വീശി കൈയടിച്ച് 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 ജീവിക്കുന്നു യേശു, ജീവിക്കുന്നു എൻ്റെ യേശു, ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. പാടി പ്രാർത്ഥിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു എൻ്റെ യേശു, ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ ഗ്രസിക്കുന്ന കാലങ്ങളായുള്ള എല്ലാ അന്ധകാരങ്ങളെയും ശാസിച്ചുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വചനം വിശുദ്ധ ലിഖിതത്തിൽ നമുക്ക് നൽകുന്ന നിർദ്ദേശമുണ്ട്. യെശയ്യ പ്രവചനത്തിൽ 52 രണ്ടാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു, ബന്ധനസ്ഥയായ ജെറൂസലേമേ, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. ഈ നിമിഷങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തലമുറ തലമുറകളായുള്ള അന്ധകാരങ്ങൾ, തകർച്ചകൾ, പരാജയങ്ങൾ, പീഡകൾ വിട്ടുമാറി കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കും. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന, 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 ആരാധന. യേശുവിൻ്റെ നാമത്തിൽ അന്ധകാരങ്ങളും അതിൻ്റെ ആധിപത്യങ്ങളും കുടുംബങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. നാമത്തിനാമത്തിൽ തകരട്ടെ. യേശുവിൻ
നിശ്ചയക്കോടി അമരത്തെ പൈശാചികപ്പെട്ട് വിട്ടുപോട്ടെ യേശുവിൻ നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത് ഓടിപ്പോകും നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത് ദുർമരണങ്ങളും അനർത്ഥങ്ങളും യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി ഇരു കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ ആരാധിക്കുന്നു. ഓ യേശുവേ, ഈ സമയം ഇടിമിന്നൽ പോലെ സാത്താൻ നിബന്ധിക്കട്ടെ കർത്താവേ. കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ, ആഭിചാരക്രിയകൾ, എതിർ പ്രാർത്ഥനകൾ, എതിർ പൂജകൾ, ഇവ വഴി ദൈവമക്കളിലും കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും കൃഷിയിടങ്ങളിലും അലട്ടുന്ന വിപരീതമായ എല്ലാ ശക്തികളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ശുക്രത്തിന്റെ കൂടോത്ര ശക്തികളെ യേശുവിൻ കർത്താവേ കൽപ്പിക്കുന്നു, വിട്ടുപോകട്ടെ. ഉയരട്ടെ യേശുവിൻ ജയം കൊടി, വചനമ വാളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിന. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ നന്ദി. യേശുവേ ആരാധന. കർത്താവേ, അവിടുന്ന് ഇപ്പോൾ ഈ കുടുംബങ്ങളെ സന്ദർശിക്കണമേ കർത്താവേ. സാത്താനും അവൻ്റെ ദൂതഗണങ്ങളും ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്ന അനുഭവം ഈ കുടുംബങ്ങളിപ്പോൾ നൽകണമേ കർത്താവേ. മാരക വ്യാധികളും പകർച്ചവ്യാധികളും യേശുവിൻ്റെ നാമത്താൽ കുടുംബത്തിൽ നിന്ന് കോമ്പൗണ്ടിൽ നിന്ന് വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ശല്യം ചെയ്യുന്ന എല്ലാ ദുരദൃഷ്ടങ്ങളും യേശു നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവിനെ നാമത്തിൽ ശാസിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഓ ദൈവമേ, ദുർബുദ്ധി, വികടചിന്ത, ആത്മഹത്യാ ചിന്തകൾ, സംശയങ്ങൾ, കഠിനമായ വൈരാഗ്യ പ്രകൃതി യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ. യേശുവേ ആരാധന ആരാധന. ഹാലലുയ്യ ഹാലലുയ്യ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് തിന്മയെ എതിർക്കുവിൻ എന്നുള്ളതിനെ കുറിച്ചാണ്. എഫേസസ് ലേഖനത്തിൽ 5:11 വചനം പഠിപ്പിക്കുകയാണ്, അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവൃത്തികളിൽ നിങ്ങൾ പങ്കു ചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. വിശുദ്ധ ലിഖിതം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ നൽകുന്ന അടിസ്ഥാനപരമായ ഒരു നിർദ്ദേശമാണ്. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കു ചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് അച്ഛനുണ്ടായൊരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ വളരെ തവണ സന്ദർശിച്ചിട്ടുള്ള ഒരു ഇടവക, അവിടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 കൺവെൻഷനെങ്കിലും നേരിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ആ ഇടവകയിലെ അനേകം ജനങ്ങൾ മറ്റ് പല സ്ഥലങ്ങളിലായി ഈ വചന ശുശ്രൂഷകളിൽ, അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ വചന ശുശ്രൂഷകളിൽ പങ്കുചേരുന്നുണ്ട്.
മാത്രമല്ല അട്ടപ്പാടി സയ്യോൻ ധ്യാന കേന്ദ്രം സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി വചന ശുശ്രൂഷകളിൽ നിരവധി തവണ അല്ലെങ്കിൽ നിരവധി കുടുംബങ്ങൾ ആ ഇടവകയിൽ നിന്നുള്ളവർ നിരന്തരം വചനം കേൾക്കുന്നവരാണ്. ഇങ്ങനെയുള്ള അച്ഛന് നേരിട്ട് പരിചയമുള്ള ഒരു ഇടവക, അവിടെ നിന്ന് ഈ അടുത്ത കാലത്ത് അച്ഛനൊരു കാര്യം അറിഞ്ഞു. ആ ഇടവകയിൽ അവരുടെ പാരിഷ് ഹാളിൽ ഫംഗ്ഷൻസ് നടക്കുമ്പോൾ, വിവാഹ പാർട്ടികൾ നടക്കുമ്പോഴും മറ്റ് പരിപാടികൾ നടക്കുമ്പോഴും അവിടെ മദ്യം വിതരണം ചെയ്യാൻ അനുവാദം കൊടുക്കാനുള്ള തീരുമാനം ഇടവകയിലുള്ള പൊതുയോഗം കൂടി തീരുമാനിച്ചു. പൊതുയോഗം കൂടി ഒരു തീരുമാനമെടുത്ത് ഇനി പാരിഷ് ഹാളിൽ നടക്കുന്ന ഫംഗ്ഷനുകൾ മദ്യം അനുവദിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു തീരുമാനം അവിടെ എടുക്കുമ്പോൾ ധാരാളം ദൈവവചനം കേട്ടവരാണ് അവിടെ ഇരുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ കാര്യമായി ആരും എതിർത്തില്ല. ഒരു വിരലിൽ എണ്ണാവുന്ന അത്ര നമ്പർ ആളുകൾ മാത്രം പറഞ്ഞു അത് ശരിയല്ല, ഞങ്ങൾക്കതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല, അത് ശരിയല്ല, ഞങ്ങളുടെ മനസ്സ് മനസാക്ഷി അതിനനുവദിക്കുന്നില്ല. വിരലിൽ എണ്ണാവുന്ന ഏതാനും വ്യക്തികൾ മാത്രം പറഞ്ഞു. ബാക്കി അനേകം വ്യക്തികൾ മനസ്സുകൊണ്ട് അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ഒരക്ഷരം മിണ്ടിയില്ല. കുറച്ച് പേര് അതിനുവേണ്ടി ശക്തമായി വാദിച്ച്, എന്ത് കൊടുക്കണം, മദ്യം വിതരണം ചെയ്യണം, ഇവിടെ മദ്യം കൊടുക്കണം, കുറച്ച് പേര് ശക്തമായി വാദിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിൽ നന്മയുണ്ടായിരുന്ന, ഹൃദയത്തിൽ വചനമുണ്ടായിരുന്ന അനേകം ആളുകൾ മിണ്ടാതിരുന്നപ്പോൾ തിന്മയുടെ ഒരു സ്വരം ഒരു തീരുമാനമായി ഒരു നിയമമായി പൊതുയോഗം എടുത്തു. ഈ കാര്യം വളരെ വേദനയോടെയാണ് അറിഞ്ഞത്. ദൈവവചന വിപരീതമായൊരു കാര്യം, അത് പൊതുവായി മാന്യത കൽപ്പിക്കപ്പെടുന്ന ഒരു രംഗം വളരെ വേദനയോടെ കേട്ടു. എന്തായാലും ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ആ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവിടെ അറിയാവുന്ന ഫ്രണ്ട്സും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയ അതിശക്തമായൊരു പ്രബോധനമാണ്, തിന്മയുടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നത് ദുരിതം വിളിച്ചു വരുത്തുന്ന സംഗതിയാണ്. യെശയ്യ പ്രവചനത്തിന് 5-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും ഗണിക്കുന്നവന് ദുരിതം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയാണത്. അങ്ങനെയുള്ള അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ, നമ്മുടെ ഇടവകയിൽ വരുമ്പോൾ, നമ്മളായിരിക്കുന്ന ഓഫീസിൽ വരുമ്പോൾ നാം പ്രകാശത്തിൻ്റെ സ്വരം അവിടെ പ്രകാശിപ്പിക്കണം, വെളിപ്പെടുത്തണം. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കു ചേരരുതെന്ന് മാത്രമല്ല അവയെ കുറ്റപ്പെടുത്തണം. എഫേസൂസ് 5-ാം അധ്യായം 11-ാം തിരുലിഖിതം, അന്ധകാരത്തിൻ്റെ നിഷ്ഫല പ്രവർത്തനങ്ങളിൽ പങ്കു ചേരരുത്, അവയെ കുറ്റപ്പെടുത്തണം. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഷെയർ ചെയ്തു. എന്തായാലും പിന്നീട് അവിടെയുള്ള പല ആളുകളും പൊതുയോഗങ്ങളിൽ കൂടി, പിറ്റേ ഒരു പൊതുയോഗം കൂടി അവിടെ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ അവിടെ ദൈവവചന ബോധ്യം കിട്ടി അനേകർ, അവരുടെ ചാൻസ് കിട്ടിയപ്പോൾ വ്യക്തമായി വേദിയിൽ അവതരിപ്പിച്ചു. ആ പൊതുയോഗം തന്നെ മറിച്ചൊരു തീരുമാനമെടുത്തു, നമ്മുടെ ഈ പള്ളി കോമ്പൗണ്ടിൽ മദ്യം വിതരണം ചെയ്യാൻ പാടില്ല എന്ന് വീണ്ടും ആ പൊതുയോഗം മറിച്ചൊരു തീരുമാനമെടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിച്ച് നോക്ക്, ദൈവത്തിൻ്റെ വചനപ്രകാരം കൃപയുണ്ടായിരുന്നവർ മിണ്ടാതിരുന്നപ്പോൾ തിന്മയുടെ ഒരു തീരുമാനം അവിടെ പ്രാബല്യത്തിൽ വന്നു. ദൈവം പ്രേരണ കൊടുത്തവർ വാ തുറന്ന് സംസാരിച്ചപ്പോൾ മറിച്ച് ദൈവവചനപ്രകാരമുള്ള ഒരു തീരുമാനം അവിടെയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കു ചേരാതിരുന്നാൽ മാത്രം പോരാ, അവയെ കുറ്റപ്പെടുത്തുവീൻ. എഫേസൂസ് 5:11 പഠിപ്പിക്കുകയാണ്. വീണ്ടും യെശയ്യ പ്രവചനത്തിൽ ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ഇംഗിതം ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. യെശയ്യ പ്രവചനത്തിൽ 32-ാം അധ്യായത്തിൽ 5-ാം വാക്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്, ഭോഷൻ ഇനിമേൽ ഉത്തമനായി കരുതപ്പെടുകയില്ല, വഞ്ചകൻ ബഹുമാനിനെന്ന് വിളിക്കപ്പെടുകയുമില്ല. ഇന്ന് അനേക സമൂഹങ്ങളിൽ സ്ഥിതി എന്താ? കുറേ പേരുടെ കൈയടി നേടി ഒരു ഭോഷനോ ഒരു തിന്മയുടെ ഒരു അഡ്വക്കറ്റോ തിന്മയുടെ ഒരു വക്താവോ മുമ്പോട്ട് വന്നാൽ ഇതാ
അവൻ്റെ അഭിപ്രായങ്ങൾ സമൂഹത്തിൻ്റെ അഭിപ്രായമായി അവിടെ സ്വീകരിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ മനസ്സ് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. യെശയ്യ 32:5, ഭോഷൻ ഇനിമേൽ ഉത്തമനായി കരുതപ്പെടുകയില്ല, വഞ്ചകൻ ബഹുമാനിൽ നിന്ന് വിളിക്കപ്പെടുകയുമില്ല. എന്താ അങ്ങനെ ഭോഷനെ ഉത്തമനായി കരുതിയാൽ, വഞ്ചകനെ ബഹുമാനനായി കരുതിയാൽ എന്താ കുഴപ്പം? സഭാപ്രസംഗത്തിൻ്റെ പുസ്തകത്തിൽ 9:ാം അതിനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തൽ ലഭിക്കുന്നുണ്ട്. സഭാപ്രസംഗകൻ 9:18, വളരെ അധികം നന്മ നശിപ്പിക്കാൻ ഒരൊറ്റ പാപി മാത്രം മതി. ഞാൻ ചിന്തിച്ച് ആ ഇടവക പടുത്തുയർത്തൽ, എത്രയോ നല്ല മനുഷ്യർ ചോര വേർപ്പാക്കി അധ്വാനിച്ച്, എത്രയോ നല്ല മനുഷ്യർ ആ ഇടവക്ക് വേണ്ടി പണം ചെലവാക്കി, എത്രയോ നല്ല മനുഷ്യർ ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ചു, ഇങ്ങനെ ഒരുപാട് കാലഘട്ടം പ്രാർത്ഥിച്ചും അധ്വാനിച്ചും അങ്ങനെ അധ്വാനിച്ചും പ്രാർത്ഥിച്ചും ഉയർന്നു വന്ന ഒരു സമൂഹം, കർത്താവിൻ്റെ ഒരു സമൂഹം, അത് നോക്കിയാൽ ഏതാനും വ്യക്തികൾ അവർ തിന്മയുടെ സ്വരമുയർത്തിയപ്പോൾ അവിടെ തിന്മ വ്യാപരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയധികം കാലം വളരെയധികം ആളുകൾ അധ്വാനിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന നന്മ അല്ലെങ്കിൽ വളരെയധികം നന്മകൾ നശിപ്പിക്കാൻ ഒറ്റ പാപി മാത്രം മതി. സഭാപ്രസംഗൻ 9:18 പഠിപ്പിക്കുകയാണ്. വീണ്ടും സഭാപ്രസംഗൻ 10:1 പഠിപ്പിക്കുകയാണ്, ചത്ത ഈച്ച പരിമള ദ്രവ്യത്തിൽ ദുർഗന്ധം കലർത്തും. ഒരു വലിയ ഭരണി നിറയെ പരിമള ദ്രവ്യമുണ്ട്, എല്ലാം നല്ലതാണ്, പക്ഷെ ഒരു ഈച്ച ചത്ത് കിടന്നാൽ മതി, അത് ദുർഗന്ധം പരത്തും. അതുകൊണ്ട് ദൈവ മക്കളോട് കർത്താവ് ഒരു കാര്യം വ്യക്തമായി ആവശ്യപ്പെടുകയാണ്. ദൈവ മക്കൾ അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുതെന്ന് മാത്രമല്ല, അവയെ കുറ്റപ്പെടുത്തി ജാഗരൂകരായിരിക്കണം എന്ന് തിരുലിഖിതത്തിലൂടെ കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തു ചെയ്യണം അവർ? അവർ ഉന്നതമായ കാര്യങ്ങളെ പറയണം, സമൂഹത്തിൽ പറയണം, സമൂഹത്തിൽ അവർ ചിന്തിക്കണം. അതാണ് യെശയ്യ പ്രവചനത്തിൽ 32:8 തിരുലിഖിതം. കുലീനമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു, അവൻ കുലീനമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അപ്പോൾ കുലീനനായി ഇരുന്നാൽ മാത്രം പോരാ, ഞാനൊരു കുലീനനാണ്, ഞാനൊരു നല്ല മനുഷ്യനാണ്, ഞാൻ എല്ലാവർക്കും സ്വീകാര്യനാണ്, എല്ലാവർക്കും പ്രിയങ്കരനാണ്, അങ്ങനെ നടന്നാൽ മാത്രം പോരാ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, കുലീനൻ കുലീനമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതരങ്ങൾ തുറന്ന് അഭിപ്രായങ്ങൾ പറയണം, മീറ്റിങ്ങുകളിൽ പോകണം, കുലീനമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം, പറയണം, സംസാരിക്കണം, നിലകൊള്ളണം. എങ്കിലേ നന്മ ശക്തി പ്രാപിക്കുകയുള്ളൂ. ഹൃദയത്തിൽ നന്മയുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, നിലപാടുകൾ എടുക്കണം, അതരങ്ങൾ തുറക്കണം, പറയണം, നിലപാടുകൾ വ്യക്തമാക്കണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കുലീനൻ കുലീനമായ കാര്യങ്ങൾ ഉള്ളിൽ ചിന്തിക്കുന്നു, നല്ലത്, ഉത്തമം, കൊള്ളാം, അതിനേക്കാൾ ഉത്തമമാണ് അവൻ കുലീനമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് ഇന്നോളം ചൊരിഞ്ഞിട്ടുള്ള എല്ലാ ആത്മീയ നന്മകളും ദൈവവചന ബോധ്യങ്ങളും ദൈവവചനപ്രകാരമുള്ള കാഴ്ചപ്പാടുകളും സമൂഹത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിൽ ഓരോ ദശാസന്ധികളിലും എഴുന്നേറ്റ് നിന്ന് വ്യക്തമായി പറയാൻ, നിലപാട് അറിയിക്കാൻ ധൈര്യം നൽകണമേ, അഭിഷേകം നൽകണമേ. ഈ സമയം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും രണ്ട് കരങ്ങൾ തുറന്ന് പിടിക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ചെയ്യാനറിയാവുന്ന നന്മ, ചെയ്യാനറിയാവുന്ന നന്മ, ചെയ്യാതെ ചെയ്യാതെ പോകുന്നത് പാപമാണെന്ന് ഞങ്ങൾ അറിയുന്നു. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതിരിക്കുന്നത് വഴി ഞങ്ങൾ പാപത്തിലേക്ക് പോകുന്നു ഞങ്ങൾ അറിയുന്നു. യേശുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ മനസ്സുകളിലും ഇപ്പോൾ തന്നെ അഭിഷേകം നൽകണമേ, ഉണർവ് നൽകണമേ. ഹല്ലേലൂയ്യ. ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. എല്ലാ കുടുംബങ്ങളും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കട്ടെ. കുട്ടികളും മുതിർന്നവരും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, കരങ്ങൾ ഉയർത്തി ശക്തിയുടെയും ധൈര്യത്തിന്റെയും ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഉറക്കെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ,
ആത്മാവേ പരിശുദ്ധമാവേ വരിക നിറയണമേ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ വെളിപാടിന്റെ പുസ്തകം 21:8 തിരുലിഖിതം. ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, വിഗ്രഹാരാധികൾ എന്നിവർക്കുള്ള ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നിതടാകം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർണമായ ഈ സാഹചര്യത്തിൽ ഫിലിപ്പിയാ ലേഖന 2:14 16 തിരുലിഖിതം നമുക്കായി ദൈവത്തിൻ്റെ വചനം ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. വഴി പിഴച്ചതും വക്രതയുള്ളതുമായ ഈ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവ മക്കളായി പ്രകാശിക്കുവിൻ. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഓ ദൈവമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങൾക്ക് സങ്കീർണ സാഹചര്യങ്ങളിൽ അങ്ങയുടെ അഗ്നി നക്ഷത്രമായി കത്തിത്തളങ്ങാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് നൽകണമേ. ഇരുകരങ്ങൾ ഉയർത്തി ഉറക്കെ പ്രാർത്ഥിക്കുന്നു. നഗദാരിദാ ഒരുങ്ങി വൻകൃപകൾ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. വൻകൃപകൾ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ.